ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ മെഴുക്ക് പുരട്ടിയാണ് അറിയാലോ മുളപ്പിച്ച ചെറുപയർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹെൽത്തിയാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം വെറും 5 മിനിറ്റിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ചെറിയ റെസിപ്പിയാണ് ഇതൊരു റെസിപ്പി എന്ന് വിളിക്കാൻ തന്നെ ഇല്ല ഇത് വേണമെങ്കിൽ നമുക്ക് സാലഡായിട്ടും ഒക്കെ വിളമ്പാം അപ്പം എങ്ങനെയാണ് ഈ മുളപ്പിച്ച ചെറുപയർ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം മുളപ്പിച്ച ചെറുപയർ മെഴുക്ക് പുരട്ടി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് എരിവിന് ഞാൻ യൂസ് ചെയ്യുന്നത് പച്ചമുളകാണ് അപ്പോൾ ഒരു 6 പച്ചമുളക് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒട്ടും എരിവില്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കുക ഇത് ഒട്ടും എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു 6 അരി കൊടുക്കുന്നത് കേട്ടോ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ആദ്യം നമുക്കൊന്ന് പച്ചമുളക് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റാം കാരണം അതിൻ്റെ എരിവൊന്ന് എണ്ണയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത് ഡിഷെന്ന് തന്നെ ഒരു റെസിപ്പി ആയിട്ട് തന്നെ ഇടേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന എല്ലാവരും ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ വിചാരിച്ചു ഓരോരുത്തരും ചിലതിൽ ഓരോ ഇൻഗ്രീഡിയൻസിലെ വ്യത്യാസം ഉണ്ടാവും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 10-15 ചെറിയ ഉള്ളി ഞാനിവിടെ 1/4 ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ആ പച്ചപ്പ് ആ ഒരു പച്ച മണം പോകാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് അതെല്ലാം ഒന്ന് വിട്ടിട്ട് വന്നിട്ട് നന്നായിട്ടൊരു ലൈറ്റ് പിങ്ക് നിറമായിട്ട് വരട്ടെ അപ്പോഴേക്കും ആ പച്ചമുളകും കണ്ടോ ചിലതെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നോളും ഒരു 2-3 മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് മുളപ്പിച്ച പയർ ഇട്ടിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടോ ഞാൻ മറന്നുപോയി ഞാൻ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നാണ് വിചാരിച്ചത് അത് വിട്ടുപോയി ജസ്റ്റ് ഇതാ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറും കണ്ടോ നല്ല ലൈറ്റ് പിങ്ക് നിറമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങിയ മുളപ്പിച്ച പാറാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 1-1.5 കപ്പോളം ഉണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ കുറച്ച് മടിച്ച് ചെയ്തുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയത് യൂസ് ചെയ്തതെന്ന് മാത്രം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയിലൂടെ കൂടെ വെളുത്തുള്ളി ഒരു 2-3 അല്ലി ഇട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്ക് ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യും ചില ദിവസങ്ങളിൽ തോന്നാറില്ല ചില മൂഡ് പോലെ ഇന്നെനിക്ക് ഞാൻ ഇട്ടിട്ടില്ല അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ഇതൊന്ന് ഒരു 2 മിനിറ്റ് പയറൊന്ന് വെന്ത് വരട്ടെ അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം ഞാൻ വെള്ളമൊന്നും ഒഴുകുന്നില്ല തീ കുറച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ് ഒരു 2-3 മിനിറ്റ് അതിനുശേഷം നമുക്ക് തുറന്നിട്ട് ഇത് സെർവ് ചെയ്യാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇടയിലൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കണ്ടോ ഒരുപാട് വെന്ത് കുഴയ്ക്കുന്നില്ല കേട്ടോ അത്യാവശ്യം വെന്തിട്ടുണ്ട് കുറച്ച് വേണമെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും ഇനി ഞാൻ ഇത് തീയ ഓഫ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ മുളപ്പിച്ച പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തോരനായി കുറച്ച് എണ്ണ കുറച്ചാൽ മതി
അങ്ങനെ നമ്മുടെ മുളപ്പിച്ച ചെറുപയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡായിട്ടും കഴിക്കാം. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ചുകൂടെ നിങ്ങൾക്ക് വേവിക്കണമെങ്കിൽ വേവിക്കാം. ഞാനിത് കുറച്ച് രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ക്രിസ്പി ആയിട്ടും കുറച്ച് വെന്തിട്ടുമാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ട് വേവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കാരണം മുഴുവനായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ സ്പ്രൗട്ട്സിൻ്റെ ഗുണം പോവും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് നേരം ഇട്ട് വേവിക്കാത്തത്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.